ഉത്രായനത്തിന് സംസ്ഥാന അവാർഡ് ലഭിച്ചിരുന്നു പിന്നെ സിനിമകൾ അധികം അതിലേക്ക് പോയില്ല ഞാൻ സിനിമകളിലെ ഒരാളല്ല ഇതിപ്പോ ഉത്രായനം എന്ന് പറയുന്നത് അരവിന്ദന്റെ സംവിധാനം ചെയ്തതാണ് അപ്പോൾ അരവിന്ദൻ ഈ ഉത്രായനം ഉണ്ടാക്കി ചെയ്യാനുള്ള ഒരു സന്ദർഭം തന്നെ അരവിന്ദൻ കാലിക്കറ്റിലെ റബ്ബർ ബോർഡ് ഓഫീസിൽ ജോലിയായിട്ട് വന്നപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് വൈകുന്നേരം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം അടുത്തായിരുന്നു പിന്നെ അവിടെ വരുന്ന വലിയൊരു സംഘം ആളുകളുണ്ട് ഇപ്പോൾ പട്ടത്തുള്ള കരുണാകരൻ എം ടി വാസുദേവൻ നേരെ അപൂർവമായിട്ട് പിന്നെ തിക്കോടിയൻ ഇങ്ങനെ കുറേ ആൾക്കാർ അപ്പോൾ അവരൊക്കെ കൂടി പറഞ്ഞു തന്നാൽ അരവിന്ദൻ്റെ സിനിമയെക്കുറിച്ച് ഒരുപാട് വായിച്ചിട്ടുണ്ട് ഒരുപാട് സംഗതികൾ ചെയ്തിട്ടുണ്ട് സിനിമയെക്കുറിച്ച് അറിയാം അപ്പോൾ ഇങ്ങനെ എന്തോ പറഞ്ഞു തന്നു കുറേ കഴിഞ്ഞപ്പോൾ ഒരു സിനിമ എടുക്കാം അപ്പോൾ അരവിന്ദൻ ഡയറക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയൊരു ഒരു സൗഹൃദത്തിൻ്റെ പേരിൽ ഞങ്ങളൊക്കെ കൂടി ഉത്സാഹിച്ചിട്ട് ഉണ്ടായിട്ടുള്ളൊരു സിനിമയാണ് അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഞാനും അതിൽ പെട്ടുപോയി വെച്ചാൽ ഈ സുഹൃത്ത് ബന്ധത്തിൽ ഞാനും ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതിന് വേണ്ടി അത് ഇപ്പോൾ ഇത് കലാ സംവിധാനമാണെന്ന് കൂടി എനിക്കറിയായിരുന്നില്ല പിന്നെ ഞാൻ അതിൻ്റെ ടൈറ്റിൽ കാർഡിൽ കുറേ ഡ്രോയിങ്സ് ചെയ്തിട്ടുണ്ട് അതായിരിക്കാം ഒരു പക്ഷേ ഈ അവാർഡ് കിട്ടാനുള്ള ചില ഒരു കാരണം എന്ന് എനിക്ക് തോന്നുന്നു അല്ലാതെ മറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല നമ്പൂതിരി ചിത്രങ്ങളിൽ ഒരു സംഗീതമുണ്ട് ഒരു താള ഉണ്ട് ഈ ചിത്രങ്ങളിൽ സംഗീതം എനിക്കിഷ്ടമാണ് സംഗീതം പ്രത്യേകിച്ച് ക്ലാസിക്കൽ മ്യൂസിക് നമ്മളെ കർണാടക സംഗീതം അതുപോലെ നോർത്ത് ഇന്ത്യനും ഇഷ്ടമാണ് അപ്പോൾ ഈ സംഗീതം ആണ് ഞാൻ എൻ്റെ ഇതിൽ ഏറ്റവും ഉത്തമമായ കല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതിൻ്റെ അത്ര എത്താൻ മറ്റൊരു കലയ്ക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട് സംഗീതത്തിനോടുള്ള ആരാധന എന്ന് പറയുമ്പോഴേക്കും സംഗീതം എന്നല്ല അത് ചിലപ്പോൾ ചിത്രത്തിലും കയറി കൂടിയിട്ടുണ്ടാവാം ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും അങ്ങനെ വന്നത് ഇനി ചെയ്യണം എന്ന് തോന്നുന്നത് എന്താ എനിക്ക് ഇപ്പോഴും ഞാൻ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്ന ഒരവസ്ഥയാണ് പോരാ എന്ന് തോന്നുന്നു ഇപ്പോൾ ഈ വെറുതെ സമയം കളയുന്നു എന്നുള്ളൊരു തോന്നൽ ഇപ്പോഴും ഉണ്ട് സമീപകാലത്ത് ബിനാലെ സംഘടിപ്പിച്ചിരുന്നു കൊച്ചിയിൽ പുതിയ തലമുറയുടെ സംരംഭങ്ങളെ ചിത്രരചന ശൈലികളെ എങ്ങനെയാണ് നോക്കി കാണുന്നത് അത് ഞാൻ ചിത്ര ഇതന്നെ പോയിരുന്നു രണ്ട് തവണ പോയി ബിനാലെ ഒരു ആവശ്യമാണ് ആവശ്യമായിരുന്നു എന്ന് ഞാൻ ആദ്യം കാണുകയാണ് ഈ ബിനാലെ എന്ന് പറയുന്നത് പക്ഷെ അത് ഇന്ന് നടക്കുന്ന ലോകത്തിൽ നടക്കുന്ന കലാപ്രവർത്തനങ്ങളുടെ ഒരു ഒരു എന്താ പറയണ്ടത് ഒരവസ്ഥ എന്താണെന്ന് സാധാരണക്കാരന് അറിയില്ല അത് ഈ തരം ഇത് കാഴ്ചകളിലൂടെ അത് ഒരു കാഴ്ച എന്ന് പറയുന്നത് എങ്ങനെ കാണണം ഒരു വസ്തുവിനെ അല്ലെ എങ്ങനെ കാണാം ഇതിനെക്കുറിച്ചൊക്കെയുള്ളൊരു ബോധം ഈ ബിനാലെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് വളരെ ശരിയാണ് അത് നല്ലൊരു സംഗതിയായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ചിത്രകല എന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൊരു സാധനമല്ല ബിനാലെ ബിനാലെ വലിയൊരു ഒരു സംസ്കാരത്തിൻ്റെ മാറി വരുന്ന സംസ്കാരത്തിൻ്റെ ഒരു ഒരു ഇതും കൂടിയാണ് കാഴ്ചയും കൂടിയാണ് എന്ന് എനിക്ക് തോന്നി വരച്ചിട്ടുള്ള രേഖാചിത്രങ്ങളിൽ ഏത് കഥാപാത്രം ഏത് വ്യക്തിയോടാണ് ഏറ്റവും വര ഇഷ്ടമായിട്ടുള്ളത് രണ്ടാം പൂഴത്തിലെ ഭീമൻ ഒരു ഒരു ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ് അതുപോലെ ദ്രൗപദി ഇവരൊക്കെ അങ്ങനെ ഒരു പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല അങ്ങനെ വല്ല കഥകളിലും കുറേ അങ്ങനത്തെ കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ട് ചില നമ്മൾ ഉദ്ദേശിക്കാത്ത ചില ഇപ്പോൾ പഴയ ഡ്രോയിങ്സ് എടുത്ത് നോക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ചില കഥാപാത്രങ്ങൾ അത്ഭുതം തോന്നുന്നു എങ്ങനെയാണ് ഇത് വരച്ചു എന്നുള്ളത് അതിപ്പോഴും തോന്നാറുണ്ട് അതൊക്കെ ആ ആ സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതിപ്പോൾ ഇങ്ങനെ വരയ്ക്കാമെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആ സമയത്ത് വരാൻ വരുന്ന രീതി അതിനനുസരിച്ച് നമ്മൾ പോവുക എന്നല്ലാതെ ഒരു ഇത് നമ്മളെ എൻ്റെ ഗുരുനാഥൻ കെ സി എസ് പണിക്കർ പറയുന്നുണ്ടായിരുന്നു അദ്ദേഹം ഒരു ചിത്രം വരയ്ക്കാൻ പോവും തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ ഉദ്ദേശിക്കും ഒരു സാധനം വരയ്ക്കണമെന്ന് ഉദ്ദേശിക്കും കുറേ കഴിഞ്ഞാൽ പിന്നെ നമ്മളെ നയിക്കുന്നത് ഈ വരയാണ് നമ്മളെ ഇത് പോയി പിന്നെ വരയാണ് നമ്മളെ നയിക്കുന്നതാണ് അപ്പോൾ ഒരു ഒരു ഘട്ടം കഴിഞ്ഞാൽ നമ്മളെക്കാളും കൂടുതൽ ആ ചിത്രമാണ് നമ്മളെ നയിക്കുന്നത് പിന്നെ അതിന് വേണ്ട സാധനമൊക്കെ അത് തന്നെ ആവശ്യപ്പെടുന്നു എന്നുള്ള തരത്തിലാണ് ഒരു ചിത്രകാരൻ്റെ ഇത് അത് വന്നാൽ ആണ് അതാണ് ഏറ്റവും ഗ്രേറ്റ് ആർട്ട് എന്ന് പറയുന്നത് അങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ പറയാൻ അത് ഓർക്കുന്നില്ല പക്ഷെ അങ്ങനെ സന്ദർഭങ്ങൾ ഉണ്ട്
വരകൾക്ക് ആത്മാവ് ഉണ്ടാവുകയും അത് മുന്നോട്ട് പോവുകയും നമ്മൾ നയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്, പലതും ഉണ്ട്. ഏതാണ് കൃത്യമായിട്ട് നിന്നത് എന്ന് പറയാനായിട്ട് പറ്റില്ല. പക്ഷേ പലപ്പോഴും നമ്മൾ കുറേ കഴിഞ്ഞാൽ നിയന്ത്രിക്കുന്നത് ആ ചിത്രവും നമ്മൾ പോയി നമ്മളില്ല പിന്നെ നമ്മളെ കൊണ്ട് ചെയ്യുകയാണ്. വളരെ നന്ദി, വളരെ നമസ്കാരം.